പറഞ്ഞെങ്കിൽ ഇത് കൊള്ളിയാഴ്ച ദിവസം മാത്രമേ ഈ റൂട്ടുകള്. പിന്നെ അതിന്റെ അടുത്ത് ശനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ പുതുഞായറുണ്ടല്ലേ. പിന്നെ ഈ മല കാണുന്നത് നമ്മള് ഈ മല ഇവിടെ നിന്ന് തുടങ്ങി ഉത്തർപ്രദേശ് വരെ കന്യാമ വിവാനന്തപ്പാറ അവിടെ മുതല് ഉത്തർപ്രദേശ് വരെയാണ്. ഉത്തർപ്രദേശ് വരെ മലയാണ് ഇങ്ങനെ പോകുന്നത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിലൊക്കെ പോകുന്ന അങ്ങനെ. പക്ഷെ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ലേ. ഇതാണ് പഴയ ഭൂതത്താങ്കെട്ട്, പണ്ടത്തെ ഭൂതങ്ങൾ കെട്ടിക്കെട്ട്. അപ്പൊ നമ്മള് കേരള സംസ്ഥാനത്ത് ഒഴുകുന്ന 44 നദികൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന നദിയാണ് മൂന്നെണ്ണം പെരിയാർ. പെരിയാറിന്റെ തീരത്തും ഭൂതത്താങ്കെട്ടിന്റെ ഹൃദയഭാഗത്തുമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കിഴക്കു നിന്ന് പടിഞ്ഞാറത്തേക്ക് ഒഴുകുന്നത്, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരുന്ന മൂന്ന് നദികളുണ്ട്, കവിനി, ഭവാനി, പാമ്പാറ. ഈ പെരിയാറിനെ സംബന്ധിച്ചാണ് നമ്മൾ പ്രത്യേകത, ഒന്ന് രണ്ട് പ്രത്യേകത. പല ആറുകളുണ്ടെങ്കിലും ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിനെ സംബന്ധിച്ചാണ് നമുക്ക് കൂടുതൽ പറയാന്ന് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് ഈ അനേകം നദികൾ 44 നദികൾ ഉണ്ടെങ്കിലും പെരിയാറിനെ സംബന്ധിച്ചാണെങ്കിൽ പാട്ട് വരെ കേട്ടിട്ടില്ലേ, പെരിയാറേ പെരിയാറേ എന്നുള്ള പാട്ട് കേട്ടില്ലേ. പിന്നെ അവളുള്ള പാട്ടുകൾ ഇടില്ലേ, മലയാറ്റൂർ മലഞ്ചെരുവിലെ പൊന്മാനെ, പെരിയാറിൻ മീൻ പിടിക്കും പൊന്മാനെ എന്നുള്ള പാട്ടുകൾ. അപ്പൊ നമ്മള് ഇതിന്റെ സെന്റർ ഭാഗത്താണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത്. ഇത് മൂന്ന് പുഴകൾ ചേർന്നാണ് നമ്മുടെ പെരിയാർ. ഇടുക്കി ഡാമിലെ വെള്ളം വന്ന് ചേരുന്നത് നമ്മുടെ പനംകുട്ടി പവർ ഹൗസ്, അവിടെ താഴെ പാമ്പള വ്യവസ്ഥ പവർ ഹൗസ് ഉണ്ട്. അവിടെ വൈദ്യുതി എടുക്കണം. അവിടെ നിന്ന് വന്ന നേരിമല ആർച്ച് പാലത്തിന് വന്ന് ചേരുക. അപ്പൊ നമ്മൾ ഈ പാലത്തിന് വന്ന് തട്ടേക്കട വന്ന് നമ്മൾ കൂട്ടിക്കൽ നമ്മുടെ സ്ഥലത്ത് വന്ന് ചേരുക. അതായത് പണ്ട് ബോട്ട് വരുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പുഴ. രണ്ടാമത് പുലിമുരുകൻ പിടിച്ച് സിനിമ പിടിച്ച പൂയിക്കുട്ടി ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നു. ഡാം ഉള്ളതൊന്നുമല്ല, ആ പുഴ വന്ന് ചേരുന്ന അനക്കേത്താണ്. അനക്കേത്ത് ഞങ്ങളുടെ നാടോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. ഞങ്ങളുടെ ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പറയാം. കാരണം ശിക്കാരി സംഭവം കണ്ടില്ലേ അല്ലേ? കണ്ടോ ശിക്കാരി സംഭവം? നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ പുതിയ സിനിമയാണ് അത്. വടാട്ടപ്പുറം ഗ്രാമത്തിൽ മാത്രം പഠിക്കുന്ന സിനിമയാണ് ഞങ്ങളുടെ നാടാട്ടോ. അപ്പൊ ഈ ആനക്കയെന്ന് പേര് വരാൻ കാരണം ആനക്കയത്ത് വന്ന് ചേരുന്ന വെള്ളം. ആനക്കയെന്ന് പേര് വരാൻ കാരണം ആന വെള്ളം കുളിക്കണം. അങ്ങനെ രണ്ടു പേര് ഇടമലയ ഡാമിലെ വെള്ളം വന്ന് ചേരുന്നത് ഈ തട്ടേക്കാട് വന്ന് ചേരുക. അങ്ങനെ മൂന്ന് പുഴകളിൽ ചേരുന്നതാണ് നമ്മുടെ പെരിയാർ. ഇതിന് ഇനിയാണ് കഥ ഐതിഹ്യമാണ് കേട്ടോ. അതേ പരമശിവനും പാർവതിയായിട്ട് കൈലാസത്തിൽ അവർ നമ്മൾ ചെറിയ സമീപം കൊണ്ടായി. വടക്ക് മൂത്ത ശിവൻ കൈലാസം ഉപേക്ഷിക്കുന്ന അവിടെ തന്നെ ചെയ്യുന്നു. അപ്രതീക്ഷ അവിടെ വന്ന് നമ്മുടെ കോതമംഗലത്ത് വന്നു. കോതമംഗലം തൃക്കാരി സാറിന്റെ ക്ഷേത്രമുണ്ട്, ഫേമസ് ആയ ക്ഷേത്രം, പഴയ കാലങ്ങളുടെ ക്ഷേത്രം. ഇവിടെ 2500 വർഷത്തെ പടക്കുന്നതാണ് പറയുന്നത്, ഇപ്പോഴുണ്ട്. ആ ക്ഷേത്രത്തിൽ വന്ന് താമസാരമുണ്ട്. പണ്ട് കാരണവന്മാരെ പറഞ്ഞല്ലേ, മോങ്ങാനിരുന്ന നായിന്റെ വരെ തേങ്ങ വീണെന്ന് പറഞ്ഞ ഉണ്ടായി. കാരണം പുള്ളിക്കാരൻ താമസത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം ഭാര്യയായിട്ട് വളർത്തും ഒരു കാരണം നിമിത്തം ഇറങ്ങി തിരിച്ചു. കോതമംഗലത്ത് വന്ന് തൃക്കാരി വന്ന് അവിടെ താമസാരമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞു ഭഗവാൻ കൈലാസത്തിലേക്ക് എത്തുന്നു. ഭഗവാൻ ഇല്ലാത്ത കൈലാസം വെറും ശൂന്യമാണ്. അവിടെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സാറ് കുടുംബത്തിലെ നായകനാണെങ്കിൽ, സാറ് കുടുംബ വീട്ടിലില്ലെങ്കിൽ അത്യാവശ്യം കുടുംബം ചിന്ത ജീവന്റെ കളി ചെന്ന് കിട്ടാൻ വേണ്ടി ഇത് കാശുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുള്ള കഥ. കൈലാസ കാര്യങ്ങളൊന്നും നടക്കുന്നു, പൂജ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പാർവതിദേവിക്ക് ആകെ സകല വിഷമായി. ഈ പുള്ളിക്കാരൻ ഇറങ്ങി തിരിച്ചപ്പോൾ രണ്ട് കാരണത്തെ തടഞ്ഞില്ല. ഒന്ന് കാരണമായിട്ട് ഒന്നാമത്തെ കാരണം ഭഗവാനെ സംബന്ധിച്ച് ചിത്ര കൂടു പെട്ടെന്ന് ദേഷ്യം. അത് കാരണം സ്വന്തം ഭാര്യയായ പാർവതിക്ക് ഭഗവാൻ ദേഷ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? പുള്ളി തൃക്കണ്ണ് തോന്നും. തൃക്കണ്ണ് തോന്നാലോ ഇവിടെ കാര്യം കെട്ടും. അത് കാരണം പാർവതിക്ക് ഭയമാണ്. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നതാണ് കാരണമായിട്ട്. ഒന്നാമത്തെ കാരണം ഭഗവാനെ സംബന്ധിച്ച് ചിത്ര കൂടു പെട്ടെന്ന് ദേഷ്യം. അത് കാരണം സ്വന്തം ഭാര്യയായ പാർവതിക്ക് ഭഗവാൻ ദേഷ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? പുള്ളി തൃക്കണ്ണ് തോന്നും. തൃക്കണ്ണ് തോന്നാലോ ഇവിടെ കാര്യം കെട്ടും. അത് കാരണം പാർവതിക്ക് ഭയമാണ്. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നതാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ കൈലാസത്തിൽ ഭഗവാൻ എങ്ങനെ തൃക്കാരി കൈലാസത്തിൽ കൊണ്ടുപോകുന്നു എന്താണ് പോയി പുള്ളിക്കാരത്തി
ദിവസങ്ങൾ പെട്ടെന്ന് രണ്ട് മൂന്ന് മാസം കടന്നു, രണ്ട് മൂന്ന് ദിവസങ്ങൾ ശ്രമിക്കുക, ഇവിടെ പിന്നൊക്കെ വന്നില്ലെങ്കിൽ എവിടെയും പോയി അന്വേഷിക്കാം എന്നുള്ള കാര്യം. പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കടന്നു, പല ദേശങ്ങളും പല ദേശ ദുഃഖങ്ങളിൽ നിന്ന് അന്വേഷിച്ചു, ആളെ കണ്ടെത്തില്ല. അവസാനം വന്ന് കണ്ടെത്തുന്നത് തൃക്കാരൂരുണ്ട്, തൃക്കാരൂരുണ്ട്, പക്ഷേ ചെന്ന് വിളിച്ചാൽ പോകത്തില്ല. ആദ്യം പറഞ്ഞ സംഭവങ്ങളെല്ലാം പുള്ളിക്കാരുടെ മനസ്സിലേക്ക് ഇപ്പം ഭയം ഇരിക്കുക എന്ന്. പെരിയാറിന് തീരത്തോളം ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരി ഏറ്റവും വാസയോഗ്യമാണ് പുള്ളിക്കാരി മാസ ബുദ്ധിമതിയായ പാർവതീയ പെരിയാറിന് കുറവരാണ് ഈ അണത്തെ കൂടുതൽ ഇതേ കാണുന്ന വാട്ടർ ടാങ്കിൽ. ഈ വാട്ടർ ടാങ്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ തോടാണ്, ആ തോട് ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ സൗകര്യങ്ങളെയാണ് കൂടുതൽ. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് ഡാം തീർത്ത് കഴിഞ്ഞാൽ ആദ്യം മുങ്ങുന്നത് തൃക്കാലിൻ്റെ ക്ഷേത്രമാണ്, പിന്നെ കോതമല പ്രദേശങ്ങൾ, അങ്ങനെ ആ പ്രദേശങ്ങൾ വെള്ളത്താൽ നശിക്കും, പിന്നെ ഭഗവാന് പോകാൻ സ്ഥലവരെയാണ്. കൈലാസം മാത്രമുള്ള എന്നാണ് പുള്ളിക്കാരി ധരിച്ചത്. സ്വന്തമായിട്ട് കെട്ടാൻ നോക്കത്തില്ലാത്ത പാർവതി എന്ത് ചെയ്യണം എന്ന് പ്രശ്നമാണ്. പുള്ളിക്കാർക്ക് കഴിയും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന, അന്നത്തെ കാലത്ത് മിഷനറികളൊന്നുമില്ലാത്ത കാലങ്ങളിൽ, നമ്മൾ 2500 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടായ ഇന്നൊക്കെയാണ് നമ്മൾ മിഷനറികൾക്കുള്ള കാലങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ബോധങ്ങൾ, എല്ലാ ബോധങ്ങളും ഹാജരാകും, എല്ലാവരും ഹാജരായി. അതായത് കഴിഞ്ഞാൽ പാർവതി ഇങ്ങനെ ആവശ്യപ്പെട്ട് പെരിയാർ കുറുകരാ തരുന്നു. ബോധങ്ങളെ സംബന്ധം ത്രിസംഗ സുഹൃത്തിലായി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കളിക്കുന്ന ആരാ? ഭഗവാൻ ശിവനോടാണ്, ശിവന്റെ സൈന്യങ്ങളാണ് ഈ ബോധങ്ങൾ. ഇവർക്കും ഭയമാണ്, ദൈവിയുടെ ഓർഡർ കണ്ടാൽ നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവർ പറഞ്ഞു കേട്ടാ, പക്ഷെ ഒരു ദിവസം കിട്ടും ഈ ബോധങ്ങൾക്ക്, ഒരു ദിവസം ഒറ്റ ദിവസം കിട്ടും ബോധങ്ങൾക്കൊരു പ്രത്യേകത കൊണ്ട് കഴിഞ്ഞാൽ രാത്രിക്കാണ് ശക്തി. നമ്മളെ എച്ചുകൾ ബോധങ്ങൾക്ക് രാത്രിക്കാണോ സഞ്ചരിക്കുന്നതല്ലേ പറഞ്ഞു കേട്ടു. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കെട്ടാ, ഒരു ദിവസം കെട്ടത്തുള്ളൂ, പിന്നെ കെട്ടത്തില്ല. അങ്ങനെ പണി ആരംഭിക്കുക, പണി ആരംഭിക്കുക, ഈ കാണുന്ന ഓരോ കെട്ടി നാച്ചുറായ പാറ നിങ്ങളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാം, നാച്ചുറായ പാറ നടക്കുന്നുണ്ട്. ഇത് ചില ഗീടുകളൊക്കെ പറയും ഇവിടെ തൊട്ടൊക്കെ കല്ലുകൾ അങ്ങനെ കൊണ്ടുപോയി കൊണ്ട് നമ്മൾ കണ്ടാക്കാൻ, നമുക്കറിയാവുന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നാച്ചുറായ പാറ അവിടെ ഉണ്ട്, ഈ യാപ്പിയുടെ അപ്പുറം യാപ്പിയാണ് വെള്ളമുള്ളത്, ഇവിടെ നിന്ന് അങ്ങോട്ടും കൂട്ടിച്ചെറുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടും കൂട്ടിച്ചെറുക്കുക, അപ്പോൾ ചിറ തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മൂലമാണ്. അങ്ങനെ പണിയാരംഭിച്ച് കാണുന്ന ഓരോ കല്ലുകളും കെട്ടിക്കെട്ടി അപ്പുറം നിന്ന് കൊണ്ടുപോയി അങ്ങേയറ്റം മാത്രം അടയ്ക്കാം, ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചപ്പം ഭഗവാനെ ഞങ്ങളെ കൂട്ടി, ദേവിയുടെ ദേഷ്യപ്പെട്ടാണല്ലോ പോകുന്നത്, എന്തായിരിക്കും സിറ്റുവേഷൻ എന്നറിയാണ്ട് പുള്ളി ദേവിക ദൃഷ്ടിയിൽ പോകുന്നു. കഴിഞ്ഞപ്പോൾ പാർവ്വതീവി ബുധങ്ങളെ പറഞ്ഞിട്ട് ഡാം തീർക്കുക, ഇത് എത്രയും പെട്ടെന്ന് അറിഞ്ഞില്ലെന്ന് സംഭവിക്കുന്നു. തൃക്കാരൂർ ക്ഷേത്രം വെള്ളത്തിൽ നശിക്കും, കോതമംഗലം പ്രദേശം വെള്ളത്തിൽ നശിക്കും, പുള്ളിയെ തപസ് വന്നു, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പുള്ളി പരാജയപ്പെടും അല്ലേ? സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും അത്ര ഇഷ്ടമുള്ള കേസുകളില്ല, ഉള്ളവരും കാണും കേട്ടോ. അതാണ് കഴിഞ്ഞാൽ പുള്ളി വിടുമ്പോൾ അവിടെ നിന്ന് ഇവിടെ 4 കിലോമീറ്റർ തൃക്കാരൂർ അവിടെ നിന്ന് സൈറ്റെല്ലാം വെച്ച് അവിടെ ഞാൻ ഗ്യാപ്പ് അടയ്ക്കാനുള്ള കല്ലുകൾ കാണാൻ അങ്ങനത്തെ കല്ലുകൾ ആ കല്ലുകളുടെ ഒരു വ്യക്തികളായി ആ കല്ലുകളെല്ലാം കിട്ടിയിരിക്കുക. അതിൽ ആ കല്ലുകൾ നോക്കി നോക്കി സൈറ്റെല്ലാം വീശിച്ച് പണിയെല്ലാം വീശിച്ച് ഭൂത്തിലേക്ക് തോന്നി. പെട്ടെന്ന് പുള്ളി ഷേപ്പം കണ്ടു, നല്ല ആരാ കൊണ്ടുവരും കോഴിപ്പൂവൻ്റെ രൂപത്തിൽ ഷേപ്പം മാറി, കോഴിപ്പൂവൻ്റെ പൂങ്കോഴിപ്പൂ പൂങ്കോഴിയുടെ രൂപത്തിൽ ഷേപ്പം മാറി. ഇത് തലവനായ പോകുന്നു നോക്കുമ്പോൾ അഴക്കുള്ളത് നല്ല കോഴിപ്പൂവ് നിൽക്കുന്നു. ഇത് 3 പ്രാവശ്യം ചിറകിട്ടടിച്ചിട്ട് ഉറക്കെ അത് വീട്ടിൽ അടുത്തു കോഴി കുഞ്ഞാൻ സംഭവിക്കും. നേരമെടുത്താലോ ഇവരുടെ ശക്തി കുറയും, ഇവരുടെ അല്ല ശക്തി കുറഞ്ഞ് ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയ സ്ഥലത്തിനാണ് ഈ ഭൂതത്താൻ്റെ പ്രതിരോധം. അപ്പോൾ ഈ ഭൂതം കെട്ടാനുള്ള കാരണം പരമശിവനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു വന്ന പാലത്തിനും പറയുന്ന ഭൂതത്താൻ കെട്ടണം. അത് 1957 പണി ആരംഭിച്ചു, 64 നമ്മുടെ EMS മുഖ്യമന്ത്രി എന്ന കാലത്ത് ജലസേന വകുപ്പ് മന്ത്രി PR കുറുപ്പ് June 3 ഉദ്ഘാടനം ചെയ്ത പാലമാണ്. പിന്നെ പോട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പോലെ പറയുമോ, കോൺക്രീറ്റ് പോലെ കമ്പി സിമെന്റ് കൊണ്ട് മാത്രം ഉപയോഗിച്ചു നമ്മുടെ മൂവാറ്റൂടെ പാലം കേട്ടോ. മൂവാറ്റൂടെ പാലം മൺപേ പോകുന്ന പാലം, അങ്ങോട്ട് പോകുന്ന പാലം കേട്ടോ, ചെറിയ പാലം ഇങ്ങോട്ട് പോകുന്നതല്ല. നമ്മൾ കോട്ടയം റോഡിൽ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പോലെ. മറ്റേ ഞാൻ ചുണ്ണാമ്പതുർക്കിയ മേരമലമ്പാലം ചുണ്ണാമ്പതുർക്കിയ മുല്ലപ്പെരിയാർ ചുണ്ണാമ്പതുർക്കിയ ഇത്. അപ്പോൾ ഈ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം നമ്മുടെ മലയാളികൾക്ക് പാലത്തിൽ കയറാൻ പോകും. ഇബ്രഹാം സാഹിബിന് നമുക്ക് സായിപ്പാലം നിർമ്മിച്ചു, ഇബ്രഹാം സാഹിബും സാഹിബിൻ്റെ ഭാര്യയും കൂടി പാലത്തിനടിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പം 20 ആനകളെ കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏഷ്യയിൽ ആദ്യത്തെ കോൺക്രീറ്റ് പോയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരെയൊക്കെ പോകാൻ കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് പോകരുത്. കാരണം വെള്ളത്തിൻ്റെ സൈഡിലെങ്കിൽ അവിടെ ഈ 25 താഴ്ച ഉണ്ട് കുളമാണ് ഇതിനകത്ത് ഈ കാണും ഈ കെട്ടുപാതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാണുന്ന അകലെ നിന്ന് കാണാം. 50-60 താഴ്ച ഉണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. കാരണം ഞങ്ങളാരും പറഞ്ഞിട്ടുള്ളതല്ല, കാരണം എന്നാൽ ഇവിടെ ഏതാണ്ട് 27 പേര് ഞങ്ങളുടെ അറിവിൽ പോയിരിക്കുന്നു. ഇപ്പോൾ ഒറ്റയും തെറ്റായിട്ട് വന്നിപ്പോൾ 2 പേര് വന്നു, ഒരാൾ വെള്ളത്തിൽ പോയി മറ്റവൻ രക്ഷിക്കാൻ ഇറങ്ങി, 2 ആൾ വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ പോയ സ്ഥലമാണ് ഞങ്ങൾക്ക് അവിടെയൊക്കെ
പോയി അങ്ങനെ നിന്ന് ഫോട്ടോ കൂടുതൽ കണ്ടാൽ വെളുത്തിലേക്ക് നമ്മൾ മുഖം കഴുകാൻ പോകാൻ ഇറങ്ങരുത് കേട്ടോ. പേര് പറഞ്ഞു സാറിന്? എന്താ പേര്? എന്റെ ഒരു തോമസ്. തോമസ്. അപ്പൊ നമ്മുടെ ഏഷ്യയിലെ നമ്മളെ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള മരമാണ് ചന്ദനം. ചന്ദനം കഴിഞ്ഞ ഏറ്റവും